Hello friends, ellavarkkum namaskaram. Innu namukku Japanese pancake thayaarakkam. Idu kuttikalkkokke undaakkan pattunna oru recipe aanu. Appo adinu vendittu namukku aadyam pancake inde mix aanu vendathu. Appo adinu vendittu njan ippo idu 1 cup maida eduthittunde. Idilekku namukku 1 tablespoon panjasara ittu kodukkam. Panjasara podikkanda avashyamilla, podikkathu ittu koduthaadi. Ini namukku idilekku baking powder venam. 1 teaspoon baking powder. Pinne namukku idilekku 1 1/4 teaspoon baking soda kooda serkkam. Ini namukku idilekku ഒരു നുള്ള് അത് ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ആക്കണം ഇനി നമുക്ക് മുട്ടയുടെ യെല്ലോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്ത മുട്ട എടുക്കാം രണ്ട് മുട്ടയുടെ യെല്ലോ ആണ് വേണ്ടത് അപ്പൊ നമുക്ക് ഈ മുട്ടയുടെ എല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതാ ഞാൻ മുട്ടയുടെ മഞ്ഞ പഞ്ചസാരയും കൂടെ ഇതുകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം ഇതുണ്ട് ഇപ്പൊ ഇതിൽ പഞ്ചസാരയുടെ തരികളൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് നമ്മൾ സാധാരണ കാച്ചിയെടുത്ത പാല് ഇതാ നമ്മൾ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പാൻകേക്കിന്റെ മിക്സ് എടുത്ത് വെച്ചിട്ടല്ലേ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അവർ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തോളും തവയിൽ വെച്ചിട്ടാണ് ഇനി ഞാൻ പാൻകേക്ക് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് മുട്ടയുടെ എഗ്ഗ് വൈറ്റ് ഉണ്ട് അതൊന്ന് അടിച്ചെടുക്കാം ബീറ്ററും കൊണ്ടാണ് ഇത് ഞാൻ അടിക്കുന്നത് അപ്പൊ നമുക്ക് ബീറ്റർ വെച്ച് അടിച്ചാൽ മാത്രമേ ഇത് കണ്ട ഇതുപോലെ വരുള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു പാകത്തിന് വേണം അടിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കൈകൊണ്ട് അടിക്കുമ്പോൾ ഇത്രയും ഒരു പാകത്തിന് വരില്ല അല്ലെ കുറേ നേരം നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എഗ്ഗ് വൈറ്റിതാ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാൻകേക്കിന്റെ മിക്സും ഇതും കൂടെ ഒന്നിച്ചൊന്ന് റെഡി ആക്കി എടുക്കാം അപ്പൊ ഇതാ നമ്മുടെ കേക്കിന്റെ പാൻകേക്കിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ നമ്മൾ അടിച്ചെടുത്ത് വെച്ചേക്കുന്ന മുട്ടയുടെ വൈറ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ എഗ്ഗ് വൈറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്തിട്ട് ഒരു കപ്പിലേക്ക് ഒഴിക്കാം ഇതിന് നമുക്ക് ഇതുപോലത്തെ രണ്ട് പേപ്പർ കപ്പ് എടുക്കാം അല്ല സ്റ്റീലിന്റെ ഇതേപോലത്തെ എന്തെങ്കിലും അടിഭാഗം കൂടെ ഹോൾ ആയിട്ടുള്ളത് വേണം അതെടുക്കാം അപ്പൊ ഞാനിതാ ഈ പേപ്പർ കപ്പിന്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഇതങ്ങ് വെച്ചു കൊടുക്കാണ് ലോ ഹീറ്റിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതാ ഇത് മൂടി വെക്കാം ലോ ഹീറ്റിൽ 10 മിനിറ്റ് നമ്മളിത് ഇതിന് മൂടി തുറന്നിട്ടുണ്ട് കേട്ടോ ഇത് മറിച്ചിടാം ഇത് നമുക്കൊന്ന് തിരിച്ചിടണം ഇത് ശരിക്കും പുറത്തേക്ക് പോകാൻ പാടില്ല ശരിക്കും അങ്ങനെ തന്നെ വെക്കണം ഇപ്പൊ ഇതാ നമ്മള് ഇത് തിരിച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട് ഈ 5 മിനിറ്റ് ആയി കഴിയുമ്പോ നമുക്ക് നോക്കാം കേട്ടോ അതെ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുറിച്ചെടുക്കാം നമ്മൾ ഓയിലൊന്നും പറ്റി കൊടുത്തില്ലല്ലോ അപ്പൊ ഇതാ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം ഹണി അല്ലെങ്കിൽ ഷുഗർ കാരമൽ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം എന്റെ അടുത്ത് കുറച്ച് ഒറിജിനൽ ഹണി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതാണിപ്പോ ഒഴിച്ചു കൊടുക്കണേ
അപ്പൊ ഇതാ നമ്മുടെ ജാപ്പനീസ് പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.